ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള അഡ്മിഷൻ ബുക്കിന് ഇനി പണം നൽകണം. 30 രൂപയാണ് രോഗികളുടെ ഈടാക്കുന്നത്. സർക്കാർ പ്രസിൽ നിന്ന് നൽകാത്തത് കൊണ്ടതാണ് വിശദീകരണം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിണ്ട്. രഘു, ഇത് സർക്കാർ പ്രസിൽ നിന്ന് നൽകുന്നു ഇല്ലയോ, ഇതൊന്നും രോഗികൾക്ക് അറിയേണ്ട ആവശ്യമില്ല. മെഡിക്കൽ കോളേജിൽ സാധാരണ നമ്മൾ പോകുന്നത് അത്രയും ബുദ്ധിമുട്ടിലുള്ള ആളുകളായിരിക്കും. കൂടുതൽ ആളുകളും മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സമീപിക്കുന്നു. അവിടെ നമുക്കുള്ള സേവനങ്ങൾ ലഭ്യമാകേണ്ടതുമാണ്. അവിടെ ഇപ്പോൾ അഡ്മിഷൻ ബുക്കിന് 30 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണല്ലേ? അതെ, പക്ഷെ അതൊരു സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യം കൂടിയാണ്. കാരണം ഈ മെഡിക്കൽ കോളേജിന്റെ പല കാര്യങ്ങൾക്കും പണം കിട്ടുന്നില്ല എന്ന് ഒരു പരാതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വികസന സമിതി കഴിഞ്ഞ ദിവസം കൂടുകയും ഈ 30 രൂപ വെച്ച് അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളിൽ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി, അവരുടെ മരുന്നിന്റെ മറ്റു ചികിത്സയുടെ വിശദാംശങ്ങളൊക്കെ എഴുതാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബുക്കാണ്. അതിന് 30 രൂപ ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ ബുക്കിന്റെ പൈസ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വലിയ ബാധ്യത മെഡിക്കൽ കോളേജ് ഭരണസമിതിക്ക് ഉണ്ടാകുന്നു. എന്നുകൊണ്ടാണ് 30 രൂപ വീതം എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതായത് പണമുണ്ടോ പണമില്ലയോ എന്നുള്ളതല്ല, BPL അങ്ങനെ ഒരു വ്യത്യാസവുമില്ല, എല്ലാ രോഗികളിൽ നിന്നും ഈടാക്കാൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ മാർച്ച് 1 മുതലാണ് പുതിയ വ്യവസ്ഥ നിലവിൽ വരിക. രഘു, ഇത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഉത്തരവ് മാത്രമാണോ ആരോഗ്യവകുപ്പ് ഇക്കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്? വികസന സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായി തന്നെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെടുകയായിരിക്കും. സ്വാഭാവികമായിട്ട് തന്നെ ഒരു വിശദീകരണം വരിക, അല്ലെങ്കിൽ ന്യായീകരണം വരിക. അവിടുത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും മറ്റിന്റെയും തീരുമാനമാണ് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് ഒഴിയാം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിന് ആവശ്യമായ പണം നൽകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.